വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി. പാകിസ്ഥാൻ ചൈനയ്ക്ക് ദ്വീപുകൾ കൈമാറാനൊരുങ്ങുന്നു. ഈ ദ്വീപുകൾ കൈപ്പിടിയിലാകുന്നതോടെ ചൈന തങ്ങളുടെ സേനാവിന്യാസം തന്നെയാകും നടത്തുക. പാകിസ്ഥാൻ പ്രസിഡന്റ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. PIDA, പാകിസ്ഥാൻ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്നാണ് ഈ ഓർഡിനൻസിന്റെ പേര്. പാകിസ്ഥാനിലെ വികസിതമായ രണ്ട് പ്രവിശ്യകളാണ് സിന്ധും പഞ്ചാബും. ഇതിൽ സിന്ധ് പ്രവിശ്യയിലെ കറാച്ചിയോടടുത്തുള്ള രണ്ട് ദ്വീപുകളായ ബണ്ടൽ, ബുഡോ എന്നിവയെ വികസിപ്പിക്കാനാണ് PIDA ഓർഡിനൻസ് പാകിസ്ഥാൻ സർക്കാർ ഇറക്കിയിരിക്കുന്നത്. ഇതുപ്രകാരം സിന്ധു പ്രവിശ്യയിൽ നിന്ന് വേർപെട്ട് ഈ രണ്ട് ദ്വീപുകളും പാകിസ്ഥാൻ സെൻട്രൽ ഗവൺമെന്റിന് കീഴിലായിത്തീരും. ഈ നീക്കം ഇമ്രാൻഖാൻ നടത്തുന്നതിനാൽ നവാസ് ഷെരീഫിന്റെ പാർട്ടി സിന്ധു പ്രവിശ്യയിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്. സിന്ധു പ്രവിശ്യയിൽ നിന്ന് ഈ ദ്വീപുകളെ അടർത്തി മാറ്റരുതെന്നാണ് ഇവരുടെ ആവശ്യം. ഈ ഓർഡിനൻസ് പ്രകാരം കേന്ദ്ര സർക്കാരിന് ഈ ദ്വീപുകൾ വിൽക്കാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ അധികാരമുണ്ട്. അതായത് ദ്വീപുകളുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാരിന് എന്തും ചെയ്യാൻ അധികാരം നൽകുന്നതാണ് ഈ ഓർഡിനൻസ്. സർക്കാരിന്റെ ആർഗ്യുമെന്റ് പ്രകാരം $50 ബില്യൺ ബണ്ടൽ ബുഡോ ദ്വീപുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണെന്നാണ്. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി നമുക്കറിയാം. $50 ബില്യൺ നിക്ഷേപിച്ച് രാജ്യത്തെ രണ്ട് ദ്വീപുകൾ വികസിപ്പിക്കുന്ന തരത്തിലല്ല ഇന്ന് പാകിസ്ഥാന്റെ GDP. അതിനാൽ തന്നെ ഇമ്രാൻഖാൻ പറഞ്ഞ $50 ബില്യൺ നിക്ഷേപം ശരി തന്നെയാണ്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുക പാകിസ്ഥാനല്ല ചൈനയാണെന്ന് മാത്രം. ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ ഓൾറെഡി ഭീമമായ തുക വായ്പയെടുത്തിട്ടുണ്ട്. ചൈനയ്ക്കും വ്യക്തമായ ധാരണയുണ്ട്. എന്തെന്നാൽ പാകിസ്ഥാന് ഈ തുക തിരിച്ചടയ്ക്കാൻ സാധിക്കില്ലെന്ന്. ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് വായ്പ നൽകി രാജ്യം തന്നെ വസൂലാക്കുന്ന ചൈനയുടെ കുതന്ത്രമാണ് ഇവിടെയും തെളിയുന്നത്. നാം തിരിച്ചറിയേണ്ട അപകടം എന്തെന്നാൽ ചൈന കൈക്കലാക്കുന്ന ദ്വീപുകൾ ഇന്ത്യയുടെ സമീപത്തുള്ളവയാണ്. ഇവിടെ ചൈന സ്ഥാപിക്കുന്ന സൈനിക താവളം തീർച്ചയായും നമുക്ക് ഭീഷണി തന്നെയാണ്. ഇതിനു മുൻപ് നെഹ്റു ചെയ്ത മണ്ടത്തരത്തിന്റെ ഫലം നാം ഇന്നും അനുഭവിച്ചു വരുന്നു. എന്തെന്നാൽ ആന്തമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന് മുകളിലായി വരുന്ന കോക്കോ ദ്വീപ് നെഹ്റു മ്യാൻമറിന് നൽകി. മ്യാൻമറുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ചൈന കോക്കോ ദ്വീപ് കൈവശപ്പെടുത്തി. ഇന്ന് ചൈനയുടെ സൈനിക താവളമാണ് നെഹ്റു നൽകിയ കോക്കോ ദ്വീപ്. ആന്തമാൻ നിക്കോബാറിന് മുകളിൽ ബേ ഓഫ് ബംഗാളിലെ ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ ചൈനീസ് ഭീഷണിയും ഈ കോക്കോ ദ്വീപ് തന്നെയാണ്. ഇന്ന് ഇതിന്റെ നേർചിത്രം തന്നെയാണ് അറബിക്കടലിലും രൂപപ്പെടുന്നത്. ഈ രണ്ട് ദ്വീപുകളിലും ചൈന നടത്തുക സൈനിക നിർമ്മാണ പ്രവർത്തികൾ തന്നെയാകും. പാകിസ്ഥാനിലെ ഗോദർ തുറമുഖം ചൈനയുടെ അധീനതയിലാണുള്ളത്. ഇതുകൂടാതെ ബണ്ടൽ, ബുഡോ ദ്വീപുകൾ കൂടി കൈവശത്തിലാകുന്നതോടെ നമുക്ക് കനത്ത ഭീഷണി തന്നെയാണ് ചൈന ഉയർത്തുക. പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ അവകാശവാദം എന്തെന്നാൽ ഈ ദ്വീപുകളിൽ സിംഗപ്പൂർ, ദുബായ് മോഡൽ വികസനമാണ് കൊണ്ടുവരുന്നതെന്നാണ്. തീവ്രവാദികൾ അഴിഞ്ഞാടുന്ന അരക്ഷിതമായ അന്തരീക്ഷം നിലനിൽക്കുന്ന പാകിസ്ഥാനിൽ സിംഗപ്പൂർ വികസനം എത്രത്തോളം പ്രാവർത്തികമാണെന്ന് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാന്റെ ഈ നീക്കത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം ചൈനയ്ക്ക് ഈ ദ്വീപുകൾ കൈമാറുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ചൈന തങ്ങളുടെ നേവൽ ബേസ് നിർമ്മിക്കും. അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും എയർക്രാഫ്റ്റ് കരിയറുകളും ഈ ദ്വീപുകളുടെ തീരത്ത് റോന്തു ചുറ്റും. അറബിക്കടലിൽ ആധിപത്യം ഉറപ്പിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയുള്ള ചൈനയുടെ നീക്കമാണിത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയുള്ള ചരക്ക് നീക്കം ചൈനയ്ക്ക് അസ്വസ്ഥതകൾ മാത്രമാണ് നൽകുക. അതിനാലാണ് സുരക്ഷിതമായ CPEC സാമ്പത്തിക ഇടനാഴി പ്രാവർത്തികമാക്കാൻ ചൈന ശ്രമിക്കുന്നത്. CPEC റൂട്ടിലൂടെ ചൈനീസ് കരസേനയ്ക്ക് പാകിസ്ഥാനിലും ഇന്ത്യ പാക് ബോർഡറിലും നിലയുറപ്പിക്കാൻ സാധിക്കും. ഈ നീക്കത്തിന് നാവികസേനയുടെ പിന്തുണ കൂടി നൽകുക സ്വന്തമാക്കുന്നതിലൂടെ ചൈനയ്ക്ക് സാധിക്കും. ഈ ഒരു പരിതസ്ഥിതിയിൽ നമുക്കെങ്ങനെയാണ് ഇത് തടയാൻ സാധിക്കുക? ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനെ ഇളക്കിവിട്ടാണ് ചൈന കളിക്കുന്നത്. പാകിസ്ഥാനെ നിലക്കി നിർത്താൻ അവരുടെ ശത്രുവിനെ തന്നെ മുന്നിൽ നിർത്തുന്നതാണ് യുദ്ധതന്ത്രം. എങ്ങനെയെന്നാൽ പാകിസ്ഥാന്റെ ബദ്ധ ശത്രുവാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ ഒരു രാജ്യമായി പാകിസ്ഥാൻ അംഗീകരിക്കുന്നില്ല. ഇസ്രായേലി പൗരന്മാർക്ക് പാകിസ്ഥാനിലോ പാകിസ്ഥാനി പൗരന്മാർക്ക് ഇസ്രായേലിലേക്കോ വിസ നൽകാറില്ല. ഈ ഗ്ലോബലൈസേഷൻ യുഗത്തിലാണ് ഇതെന്ന് നാം ഓർക്കണം. എന്നാൽ പാകിസ്ഥാൻ ഇസ്രായേലി കണ്ടുപിടുത്തങ്ങൾ ഉപയോഗിക്കും എന്നതാണ് ചിരി ഉണർത്തുന്നത്. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടറിൽ വരുന്ന ഇന്റൽ പ്രോസസർ ഇസ്രായേലിൽ നിന്ന് വരുന്നതാണ്. ഹാർഡ്വെയർ മറ്റേത് കമ്പനിയുടേതായാലും ഇസ്രായേലിനെ ആശ്രയിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. ഇസ്രായേൽ വിരോധം വച്ച് പുലർത്തുന്നവർ വികസിതമായ അവരുടെ ഐഡിയകളും ആശയങ്ങളും ഉപയോഗിച്ചിട്ടാണ് എതിർക്കുന്നത്. ഒരുതരം ഭ്രാന്തമായ നിലനിൽപ്പില്ലാത്ത ആശയത്തിന്റെ പുറത്തുള്ള വിരോധമാണെന്ന് ചുരുക്കം. ഇന്ത്യയും ഇസ്രായേലും വളരെ നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ്. ഇസ്രായേൽ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓരോ സന്ദർഭങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഇസ്രായേലിനോട് ബന്ധം സൂക്ഷിക്കുന്നതിനോടൊപ്പം
പാലസ്തീനോടും ഇറാനോടും നല്ല രീതിയിലുള്ള ഉഭയകക്ഷി ബന്ധമാണ് ഇന്ത്യ പുലർത്തുന്നതെന്നാണ്. യാതൊരു വിധത്തിലുമുള്ള ചേരികളോ കൂട്ടായ്മകളോ സ്വാർത്ഥ ലാഭത്തിനായി ഇന്ത്യ ഉണ്ടാക്കാറില്ല. ലോകത്തിന് ഭീഷണിയാകുന്നവർ മാത്രമാണ് ഇന്ത്യയുടെ ശത്രുക്കൾ. ഗുജറാത്തിന്റെ ടിപ്പി ഏരിയയിലുള്ള സത്കൃത് മേഖലയിൽ നാം പാകിസ്ഥാന് പ്രതിരോധം തീർക്കണം. എങ്ങനെയെന്നാൽ പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുന്ന പ്രദേശം കൂടിയാണിത്. ഇവിടെ ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി ഒരു മിലിറ്ററി ബേസ് രൂപീകരിച്ചാൽ തീർച്ചയായും പാകിസ്ഥാനെ ഇതിൻ്റെ ചൂട് പൊള്ളിക്കും. ഇസ്രായേലിനെ അത്രയും വെറുക്കുന്നവരാണ് പാകിസ്ഥാനികൾ. ഈ നീക്കം പാകിസ്ഥാൻ സർക്കാരിനെ മാത്രമല്ല പാക് ജനതയെ ഒന്നടങ്കം അസ്വസ്ഥരാക്കും. പാകിസ്ഥാനിലെ രാഷ്ട്രീയ മത നേതാക്കൾ ജനതയിൽ കുത്തി നിറച്ചിരിക്കുന്ന ഇസ്രായേലി വിരോധം അത്രത്തോളമാണ്. ഹൈ ടെക്നോളജി ഉപയോഗിക്കുന്ന ഇസ്രായേൽ തൊട്ടരികത്ത് നിലയുറപ്പിച്ചാൽ അസഹിഷ്ണുതയുടെ പരമകോടിയിലെത്തുന്ന പാകിസ്ഥാൻ ഭ്രാന്തമായ നീക്കങ്ങൾ മാത്രമാണ് പിന്നീട് നടത്തുക. ഇങ്ങനെയൊരു നീക്കത്തെക്കുറിച്ചുള്ള മീഡിയ പ്രചരണം മാത്രം മതിയാകും പാകിസ്ഥാനിലെ സാധാരണക്കാരെ നിരത്തിലിറക്കാനും സർക്കാരിനെതിരെ ആഭ്യന്തര കലഹം സൃഷ്ടിക്കാനും. ടെക്നോളജി കൊണ്ടു നടക്കുന്ന ഇസ്രായേൽ പാകിസ്ഥാനെ പിടിച്ചടക്കും എന്ന് സാധാരണക്കാർ വിശ്വസിക്കുന്നു. അതിശക്തമായ ഇസ്രായേലി എയർഫോഴ്സിനെ പാകിസ്ഥാൻ ഭയപ്പെടുന്നു. 6 ദിവസം കൊണ്ട് അറബ് രാജ്യങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയ വീര്യമാണ് ഇസ്രായേലിനുള്ളത്. ഇത് തന്നെയാണ് ഇന്നും പാകിസ്ഥാനിലെ മത നേതാക്കൾ സാധാരണക്കാരിൽ കുത്തി നിറയ്ക്കുന്ന ഇസ്രായേലി വിരോധ കാരണവും. ചൈനയെ ഇന്ത്യക്കെതിരെ ഇറക്കുന്ന പാകിസ്ഥാനെ തന്നെ ചൈന വിഴുങ്ങുകയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. എന്നാൽ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള പരസ്പര സഹകരണം പരസ്പരം അംഗീകരിച്ചു കൊണ്ടുള്ളതാണ്. ലോകത്തിലെ തന്നെ പവർഫുൾ അന്വേഷണ ഏജൻസി മൊസാദിൻ്റെ സാന്നിധ്യം പാക് ബോർഡറിൽ ഉണ്ടാകുക എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭയാനകമാണ്. ടെക്നോളജിയും മൊസാദും കൂടി ചേർന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്നതാണ് ചരിത്രം തെളിയിക്കുന്നത്. ഇറാൻ സേനാ മേധാവിയെ ഇറാഖിൽ വെച്ച് അമേരിക്ക വധിച്ചതിന് പിന്നിൽ മൊസാദ് തന്നെയായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ സേനാ തലവനെ അനായാസമായി തീർത്തു കളയാൻ തക്ക ശക്തിശാലിയാണ് മൊസാദ്. ഇസ്രായേൽ ഓൾറെഡി ഫീമെയിൽ ഏജന്റുകളെ പാകിസ്ഥാനിൽ ഇറക്കിയിരുന്നു. 2016 വിവാഹമടക്കം ഇമ്രാൻഖാൻ 3 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇതിൽ വിവാഹമോചനം നേടിയ ആദ്യത്തെ ഭാര്യ മൊസാദ് ഏജന്റായിരുന്നു എന്ന് പറയപ്പെടുന്നു. പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യ ഇസ്രായേൽ സംയുക്ത നീക്കത്തിന് എതിർപ്പ് പ്രകടിപ്പിക്കുക ഇറാൻ തന്നെയായിരിക്കും. ഇന്ത്യ ഉപയോഗിക്കുന്ന ഇറാനിലെ പോർട്ടിനുമേൽ കടുംപിടുത്തം പോലും ഇറാൻ നടത്തിയേക്കാം. ഓൾറെഡി ഇസ്രായേൽ ഇറാന് സമീപമാണുള്ളത്. ഗുജറാത്തിൽ വന്ന് ഇറാനെതിരെ നീക്കം നടത്തുമെന്ന് കരുതേണ്ട കാര്യമില്ല. എന്നിരുന്നാലും കച്ച് അല്ലെങ്കിൽ സത്കർ മേഖലയിൽ നിന്ന് ഇറാന് വിരുദ്ധമായി യാതൊരു നീക്കവും നടത്തില്ല എന്നൊരു ധാരണയിലെത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. പാകിസ്ഥാനെ തടയിടാൻ തക്ക നീക്കങ്ങൾ ഇന്ത്യ ഗൗരവമായി നടത്തിയേ തീരൂ. നെഹ്റു ചെയ്ത ദീർഘവീക്ഷണമില്ലാത്ത ചെയ്തികളുടെ തിക്തഫലം നാം ഇന്നും അനുഭവിക്കുന്നു. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും വികസനത്തിനും തുരങ്കം വയ്ക്കുന്ന യാതൊരു നടപടിയും അംഗീകരിക്കാത്ത നിലപാടുകളായിരിക്കണം ഇന്ത്യ സ്വീകരിക്കേണ്ടത്.